നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മരയ്ക്കാറിനെ വരവേൽക്കാൻ സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കുന്ന സമയത്ത് നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. ഒരു മാധ്യമത്തിനു വേണ്ടി എഴുതിയ കുറിപ്പിലാണ് പ്രിയദർശൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. തിരക്കഥയൊരുക്കുന്ന സമയത്ത് അറേബ്യൻ ചരിത്രത്തിലും പോർച്ചുഗീസ് ചരിത്രത്തിലും മരയ്ക്കാർക്കുള്ള വ്യത്യസ്ത സ്ഥാനങ്ങൾ തനിക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് പ്രിയദർശൻ വ്യക്തമാക്കിയത്. ചരിത്രം വിശ്വസനീയമായ രീതിയിൽ ചിത്രീകരിക്കുക എന്നതായിരുന്നു സിനിമയിൽ നേരിട്ട പ്രധാന വെല്ലുവിളി. അറേബ്യൻ ചരിത്രത്തിൽ കുഞ്ഞാലി മരയ്ക്കാർക്ക് ദൈവത്തിന്റെ സ്ഥാനമാണെന്നും പോർച്ചുഗീസ് ചരിത്രത്തിൽ മരയ്ക്കാർ വളരെ വൃത്തികെട്ടവനായ കടൽ കൊള്ളക്കാരനാണെന്നും മനസ്സിലായി. കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലായത്. വിജയിക്കുന്നവനാണ് ചരിത്രം എഴുതുന്നത് എന്നാണ് ചരിത്രത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറേബ്യൻ ചരിത്രമാണോ പോർച്ചുഗീസ് ചരിത്രമാണോ ശരിയായ ചരിത്രം എന്ന് അന്വേഷിച്ചു. കുറെ ചരിത്രം വായിച്ചപ്പോൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി. ചരിത്രത്തിൽ മരയ്ക്കാരുടെ ജീവിതത്തിലെ ചില സൂചനകൾ മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി. എഴുതി വന്നപ്പോൾ 30% മാത്രം ചരിത്രവും 60% ഭാവനയുമായി മരയ്ക്കാർ മാറുകയായിരുന്നെന്നുമാണ് പ്രിയദർശൻ പറയുന്നത്. മരയ്ക്കാരെ സങ്കല്പിച്ചു തുടങ്ങിയത് അപൂർണവും വിശുദ്ധവുമായ അറിവുകളുടെ കൂമ്പാരത്തിന് നടുവിൽ ഇരുന്നാണ്. സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ കുഞ്ഞാലി മരയ്ക്കാർ എന്ന വീരപുരുഷനെ പ്രതിഷ്ഠിക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഈ വിധത്തിലല്ലാതെ സിനിമയെടുത്താൽ അത് ഒരു ഡോക്യുമെന്ററി മാത്രമായി മാറുമെന്നും പ്രിയദർശൻ പറയുകയുണ്ടായി.